നമസ്കാരം. കേരളത്തിലെ നിരവധിയായിട്ടുള്ള നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, കേരളത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിന് പരിഹാരം കാണാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഥവാ കേരളത്തിൻ്റെ കപ്പിത്താൻ ഇപ്പോഴൊരു വിദേശ പര്യടനത്തിലാണ്. അവസാനം സഹിയിട്ട് കോൺഗ്രസും ഇപ്പോൾ ആ വിദേശ പര്യടനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ വിദേശ പര്യടനങ്ങൾ കൊണ്ട് കേരളത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നാണ് KPCC പ്രസിഡന്റ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ മുഖ്യമന്ത്രിയുടെയും ടീമിൻ്റെയും ഈ വിദേശ പര്യടനങ്ങൾ കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാവും എന്ന് കരുതുന്നുണ്ടോ സനോജ്? ആമുഖത്തിൽ രാജേഷ് ജി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്, പ്രതിപക്ഷത്തിന് അത് പറയാൻ രണ്ട് ദിവസം വേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ സുധാകരൻ അതിൽ നിന്ന് ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം, മുഖ്യമന്ത്രിയുടെ ഈ വിദേശയാത്രയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ കാലത്തെ വിദേശയാത്രകളൊക്കെ പിന്നീട് വലിയ ചർച്ചയായിട്ടുണ്ട്, വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളിൽ വരെ അത് എത്തിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ, അതായത് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പോയ ഒരു പരിതസ്ഥിതി കൂടി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം നേരത്തെ തീരുമാനിച്ച യാത്രയാണെങ്കിൽ കൂടിയും കൊടിയേരി മരിച്ചത് കൊണ്ട് യാത്ര ഒരു ദിവസം മാറി. എന്നിരുന്നിട്ടും അദ്ദേഹം യാത്ര ഉപേക്ഷിച്ചില്ല. ഈ പോകുന്നതിൻ്റെ തലേദിവസം പോലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന പിണറായിയാണ് കണ്ടതെന്ന് കൈരളിയും മനോരമയും ഒക്കെ വാഴ്ത്തിപ്പാടി. പക്ഷേ അദ്ദേഹം പോയ ഒരു സാഹചര്യം ഇപ്പോൾ വേണമായിരുന്നോ എന്നുള്ളത് സഖാക്കന്മാർ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് മാറ്റി നിർത്തിയാൽ രണ്ടാമത് വരുന്ന വലിയൊരു കാര്യം, കേരളം ഇപ്പോൾ തന്നെ നമുക്കറിയാം വളരെയധികം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. KSRTCക്കൊക്കെ ശമ്പളം കൊടുക്കാൻ വെമ്പൽ കൊണ്ട ഈ ഓണക്കാലത്ത് സർക്കാർ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളൊക്കെ കണ്ടു. കൂപ്പൺ കൊടുത്തും ഒക്കെ അവരെ ആശ്വസിപ്പിക്കാൻ നോക്കിയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയും കോടി രൂപ ചിലവാക്കി പോയതാകട്ടെ 150 കോടിയുടെ എന്തോ പദ്ധതിക്ക് വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപക്ഷെ ഏറെക്കുറെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ചർച്ചയായതും. കാര്യം, ട്രോളുകളായി പോലും വന്നുകൊണ്ടിരിക്കുന്നു. 2500 കോടി രൂപയുടെ കിറ്റെക്സ് പദ്ധതി പൂട്ടിക്കെട്ടിയ സർക്കാരാണോ വെറും 150 കോടി രൂപ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് 5-6 മന്ത്രിമാർ, അവരുടെ ഭാര്യ, മക്കൾ, കൊച്ചുമക്കൾ സമേതം അവർ ഇത്രയും വലിയൊരു യാത്ര പോയതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വലിയ ഒരു പ്രതിഷേധം. പ്രതിഷേധമല്ല, അത് ട്രോളായിട്ട് തന്നെ നിറയുകയാണ്. ഈ മറ്റൊരു കാര്യം, കേരളത്തിൻ്റെ എന്ത് പ്രശ്നം പഠിക്കാനാണ് ഇപ്പോൾ ഇവർ വിദേശത്തേക്ക് പോയിരിക്കുന്നത് എന്ന് സംബന്ധിച്ചും ഒരു വ്യക്തത ഇല്ല. ഒരുപക്ഷെ ഇത് അടുത്ത സമയങ്ങളിലൊക്കെ RTI വിവരാവകാശം വഴി ആരെങ്കിലുമൊക്കെ എടുക്കുമായിരിക്കും. നമ്മൾ മാധ്യമപ്രവർത്തകർ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരും. എന്നിരുന്നാലും ഇത്രയും ജനങ്ങളെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഇപ്പോൾ പഴയതുപോലെയല്ല ജനങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ്. അപ്പോൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും, ജനങ്ങളെയൊക്കെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ എത്രയോ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പോകാൻ തീരുമാനിച്ചാൽ പോകും എന്നുള്ള ഒരു ധാർഷ്ട്യത്തോടെ. പ്രത്യേകിച്ചും നമുക്കറിയാം ധാർഷ്ട്യം നിറഞ്ഞ ഒരു സമീപനമാണ് പലപ്പോഴും മുഖ്യമന്ത്രി അടക്കമുള്ള ഈ മന്ത്രിസഭയിലെ എല്ലാവരും കൈകണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ധാർഷ്ട്യഭാവത്തോടുകൂടി തന്നെ ഇത്ര തിരക്കിട്ട് കൊടിയേരിയുടെ ആ ഒരു ചിത അണയും മുമ്പ് പറക്കാനായത് മറ്റെന്തെങ്കിലും ദുരുദ്ദേശം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതും കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ യാത്രയുടെ ഒരു ഇതിന് ഈ യാത്രയ്ക്കുള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ ചിലത് സമീപഭാവിയിൽ തന്നെ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് കരുതാം രാജേഷ്. അതിൻ്റെ ഒപ്പം തന്നെ KPCC പ്രസിഡന്റ് സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യം, ഇതുവരെ നടത്തിയിട്ടുള്ള വിദേശ പര്യടനത്തിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ വെക്കണമെന്നാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് കുമാർജിക്ക്? തീർച്ചയായിട്ടും പ്രോഗ്രസ് റിപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ദുരൂഹമായ യാത്രകൾ നടത്തുമ്പോൾ. കാരണം മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, സംസ്ഥാനം ഭരിക്കുന്നവർ വിദേശയാത്രയ്ക്ക് പോകുന്നതിനോട് അല്ലെങ്കിൽ അതൊരു അസാധാരണത്വമൊന്നും അതിനകത്തില്ല. പക്ഷേ സംസ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള വിദേശയാത്രകൾ എത്രമാത്രം പ്രൊഡക്റ്റീവാണ് എന്ന് ജനങ്ങൾ പരിശോധിക്കും. ആ ജനങ്ങളുടെ ആ ഒരു പരിശോധനാ ശേഷിയെ കളിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള യാത്രകൾ നടത്തുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഉദാഹരണത്തിന്, നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ പാരീസ് യാത്ര, ആ യാത്രയുടെ അജണ്ടകളും അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ചെന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മള് തത്വമയി ന്യൂസ് അതിനെ പിന്തുടർന്നുകൊണ്ട് റിയാസിനെ പിന്തുടർന്നുകൊണ്ട് പൊളിച്ചടുക്കിയതാണ്. സത്യത്തിൽ പാരീസിൽ മന്ത്രിക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, വെറുതെ ഒന്ന് ചുറ്റിക്കാണുക മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു ടൂറിസം അവിടെ ഒരു ടൂറിസം എക്സിബിഷൻ ഉണ്ടായിരുന്നു,
ആ എക്സിബിഷന് പോലും കേരളം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല എന്ന് നമ്മൾ കണ്ടതാണ്. അത് മറ്റു സംസ്ഥാനങ്ങളുടെ സ്റ്റാളുകളുമായി താരതമ്യപ്പെടുത്തി തത്വമയി ന്യൂസ് തന്നെ വാർത്തകൾ ഒന്നോ രണ്ടോ ബുള്ളറ്റിനുകൾ അത് വെച്ച് നമ്മൾ ചെയ്തതാണ്. അപ്പൊ അതിലൊക്കെ കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് വെച്ചാൽ ഈ പറഞ്ഞ റിയാസ് അവിടെ ചെല്ലുകയും സ്റ്റാള് സന്ദർശിക്കുകയും ചെയ്തല്ലാതെ ആ സ്റ്റാളിൽ സമയം ചെലവഴിക്കുകയോ അല്ലെങ്കിൽ അവിടെ മറ്റ് സ്റ്റാളുകളിൽ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ആകെ കൂടെ സൈറ്റ് സീയിങ് മാത്രമായിരുന്നു നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയ പുള്ളിയുടെ ഈ ഔദ്യോഗികമായ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയുള്ള സംഭവം. ഔദ്യോഗിക കാര്യം എന്ന് പറഞ്ഞാൽ എംബസിയിൽ ഒന്നോ രണ്ടോ മണിക്കൂറിൽ ചെറിയ ചർച്ച. ഇതിനുവേണ്ടി ഒരു മന്ത്രി സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് നമ്മൾ ജനങ്ങൾ നികുതി കൊടുക്കുന്ന പൈസയാണ്, ആ പൈസ എടുത്തുകൊണ്ട് ഈ ഖജനാവ് കാലിയാക്കിക്കൊണ്ട് ഇത്രയും ദൂരം പറക്കണമെന്നോ പറക്കണമായിരുന്നോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് തത്വമയി ന്യൂസ് മുന്നോട്ട് വെച്ചത്. അതെ, വിദേശത്ത് ഈ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ എന്തു ചെയ്യുന്നു എന്ന് പരിശോധിക്കുക എന്ന പാറ്റേൺ തന്നെയാണ് നമ്മൾ ഈ വിദേശയാത്രകളിലും നമ്മൾ സ്വീകരിച്ചത്. അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ലണ്ടനിലാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, അതോടൊപ്പം പി രാജീവ്, നോർക്ക റൂട്ട്സിന്റെ പ്രതിനിധിയായിട്ട് ശ്രീരാമകൃഷ്ണൻ, ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചുമകളും ഭാര്യയും ഉൾപ്പെടെയുള്ള കുടുംബ സമേതം ഇപ്പോൾ ലണ്ടനിലുണ്ട്. ഉദാഹരണത്തിന് ഇന്ന് അവരുടെ പരിപാടി എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ നമുക്കറിയാം, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാസി മലയാളികളുടെ ഒരു സംഗമമാണ്. സത്യത്തിൽ ഒരു പാർട്ടി പരിപാടിയാണ്. അവിടെ നിന്നും കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭാവം പുലർത്തുന്ന ചില ആളുകൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രി എന്തെങ്കിലും പ്രസംഗം നടത്തുമായിരിക്കാം, മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുമായിരിക്കാം. രണ്ടാമത് ലോക കേരള സഭയുടെ ഒരു മേഖലാ സമ്മേളനമാണ്. ലോക കേരള സഭ എന്തുമാത്രം ഒരു ഉടായിപ്പ് സഭയാണ് എന്ന് നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. മൂന്നാമത്തെ പരിപാടിയാണ് ഇതിൽ മാധ്യമങ്ങൾ സർക്കാരും എല്ലാം വളരെ ഗൗരവത്തോടു കൂടി പറയുന്നത്, ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ എന്ന് നമ്മൾ പരിശോധിച്ചു. അതായത് 8 മാസം മുന്നേയുള്ള ഒരു വാർത്തയാണ്, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്തയാണ് എന്റെ കയ്യിലുള്ളത്. ഈ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ 8 മാസം മുമ്പുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ ആധാരമാക്കിയാണ്. അതിൽ ഈ പറയുന്നത് ഗ്രാഫീൻ സെന്റർ വരുന്നു, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രാഫീൻ സെന്റർ കേരളത്തിൽ വരുന്നു, ഈ രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ കേരളത്തിൽ എന്നാണ് മുഖ്യമന്ത്രി പതിവ് തള്ളു ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ പദ്ധതി എന്താണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇത് ഗ്രാഫീൻ എന്ന് നമുക്കറിയാമല്ലോ, അതൊരു പുതിയ മെറ്റീരിയലാണ്, വജ്രത്തെക്കാളും കട്ടികൂടിയ മെറ്റീരിയലാണ്. അതിൽ നടക്കുന്ന ഗവേഷണങ്ങൾ ഭാവിയിൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗവേഷണ സ്ഥാപനമാണ് കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത്. ഏതാണ്ട് 86.41 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇതിൽ 49 കോടി രൂപയും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. ബാക്കി 11.11 കോടിയിലധികം രൂപ കൊടുക്കുന്നത് ചില സ്വകാര്യ കമ്പനികളാണ്. അതായത് ടാറ്റ സ്റ്റീല് പോലുള്ള ഈ രംഗത്ത് മുതൽ മുടക്കാൻ ശേഷിയുള്ള സ്വകാര്യ കമ്പനികൾ ഇതിൽ മുതൽ മുടക്കും. കേരള സർക്കാർ ചെയ്യേണ്ടത് ഈ ഗവേഷണ സ്ഥാപനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക മാത്രമാണ്. ഈ പദ്ധതിക്ക് വേണ്ടിയാണ് ലണ്ടനിൽ പോയി ഇന്ന് ചർച്ച നടത്തുന്നത്. അതായത് ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിലും പ്രവാസി സംഗമത്തിലും പങ്കെടുക്കാനും കുടുംബ സമേതം ലണ്ടനിൽ ചുറ്റിയടിക്കാനും വേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു നുണക്കഥ മാത്രമാണ് ഈ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്ററിൽ നിന്ന് ഇതിൽ നിന്ന് പൊളിയുകയാണ്. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് പറയേണ്ടി വരും. കാര്യം ഈ ഒരു പദ്ധതി പ്രോജക്ട് ഇതിന്റെ ഒരു DPR ഇപ്പോ ഈ സർക്കാർ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കാണുന്നത് ഈ DPR തയ്യാറാക്കുന്നതിലാണ്. കാര്യം സിൽവർ ലൈൻ ഒരിക്കലും നടക്കാത്ത ഒരു പദ്ധതിയുടെ DPRലൂടെ എത്ര കോടി രൂപയാണ് കമ്മീഷൻ മുഖേന അടിച്ചു മാറ്റിയതെന്ന് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കാലങ്ങളിൽ. അപ്പോൾ ഇതിനും തീർച്ചയായിട്ടും ഈ ഗ്രാഫൈൻ പ്രോജക്ടിനും ഒരു DPR ഉണ്ടാവും. ഈ DPR ചെയ്യുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് തകരപ്പറമ്പിലോ മാഞ്ഞാലിക്കുളത്തോ ഉള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിലായിരിക്കും. പക്ഷേ ഇതിന്റെ ഒരു തുക, ഇതിന് ചിലവാക്കിയ തുകയുടെ കണക്ക് വരാൻ പോകുന്നത് കോടികളുടെ അക്കത്തിൽ അടിച്ച ഒരു തുകയായിരിക്കും പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക. അതുകൊണ്ട് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു ഹിഡൻ അജണ്ടയാണ് ഇത്തരത്തിലുള്ള DPR അവതരിപ്പിക്കുക എന്നുള്ളത്. കാര്യം അത് ഈ അവസരത്തിൽ പറഞ്ഞില്ലെങ്കിൽ മറ്റൊരവസരമില്ല. അതുകൊണ്ടാണ് ഞാൻ കുമാറിനെ ഇടയ്ക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു DPRന്റെ കാര്യം ഓർമ്മിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഉടായ്പ യാത്രയാണ്, ഒരു ഗണത്തിന് 5 പൈസയുടെ പോലും കുറവില്ലാത്ത ഒരു യാത്രയാണ്. സുധാകരൻ പറഞ്ഞതിൽ, കോൺഗ്രസ് നേതാവ് സുധാകരൻ പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് തിരുത്താനുണ്ട്. അദ്ദേഹം മോദിയുമായി ഉപമിച്ചാണ് മുഖ്യമന്ത്രിയുടെ യാത്രയെ പറഞ്ഞത്. മോദി മാത്രമല്ല, മുഖ്യമന്ത്രിയാണ് മോദിയെക്കാൾ യാത്രയിൽ വമ്പനായി മാറുന്നത്. പക്ഷേ മോദി ഏത് യാത്രയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും അതിന്റെ ഫലം അത് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് കൃത്യമായി.
ഈ മോദി ഇപ്പൊ രണ്ടാം മോദി ഗവൺമെന്റ് ആണ് മൂന്നാം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. മൂന്നാമതും ഒരു ബി ജെ പി ഗവൺമെന്റ് തന്നെ വരുമെന്നാണ് ഇപ്പോൾ എല്ലാ കേന്ദ്ര സർവേ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടിയും ഇവിടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് ടൈമിലായി എന്തൊക്കെ കാര്യങ്ങൾ മോദി ഏത് രാജ്യത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ഫലം അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചെത്തിയതിന്റെ മൂന്നാല് മാസത്തിനകം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഗ്രാഫൈൻ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു, കേരളത്തിൽ എന്തിനാണ് ഈ പ്രോജക്റ്റ് എന്നൊക്കെ ഉള്ളത് വലിയ ചോദ്യങ്ങളാണ്. അത് സംബന്ധിച്ച് വിശദമായ ചർച്ച വേറെ ആവശ്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ യാത്രകളിൽ എത്ര എണ്ണത്തിന് ഇവിടെ ഫലം കണ്ടു? റൂം ഫോർ റിവർ പദ്ധതിയുമായി 2018 മഹാപ്രളയത്തിന് ശേഷം നെതർലാൻഡ്സിലേക്ക് ഒരു യാത്ര നടത്തി. അത് അതിപ്പോൾ അത് അതിനുശേഷം മൂന്ന് വെള്ളപ്പൊക്കമാണ് വീണ്ടും കേരളത്തിൽ വന്നുപോയത്. ഇപ്പോൾ അതിൻ്റെ നിലവിലെ സ്ഥിതി എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാനായിട്ടുണ്ടോ എന്നുകൂടി ഈ അവസരത്തിൽ സർക്കാർ മറുപടി പറയേണ്ടി വരും. നരേന്ദ്രമോദിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രയെ പറ്റി, വിദേശയാത്രയും മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയും പറ്റി താരതമ്യപ്പെടുത്തി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞെന്നല്ല പറഞ്ഞു. അതിന് സോഷ്യൽ മീഡിയ എന്ന ഒരു നാടൻ ശൈലിയിൽ ഒരു ചൊല്ലുണ്ട്, ഒരു പറയുന്നത് ഈ എണ്ണ എള്ളുണങ്ങുന്നത് എണ്ണയ്ക്കാണെന്ന്, അതിൻ്റെ ബാക്കി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. അദ്ദേഹം പോയാൽ അതിനുള്ള നേട്ടം ഈ രാജ്യത്തിന് ലഭിക്കാറുണ്ട്, പല അവസരങ്ങളിലും നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. അതും ഇതുമായിട്ട് യാതൊരു രീതിയിലും താരതമ്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അറബ് രാജ്യങ്ങളുമായി വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിൽ വരെ എത്തുമ്പോഴും പ്രധാനമന്ത്രിയുടെ ആ ഒരു നയതന്ത്രമായ പരമായ ഇടപെടലുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ അന്ന് ഇന്ത്യയോട് കാണിച്ച ഒരു സൗഹൃദം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാക്കളെ പോലും ഞെട്ടിച്ചത്, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും വിസ്മരിക്കാൻ പറ്റുന്നതല്ല. അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഓരോന്നും ഇന്ത്യയിലുണ്ട്, അത് എണ്ണിക്കാണിക്കാൻ മാത്രമെന്നുള്ള കാര്യങ്ങൾ കൺമുന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ കേരള സർക്കാരിലെ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിൽ നടത്തിയ വിദേശയാത്രകളിൽ കൊണ്ടുണ്ടായ എന്ത് പ്രയോജനമാണ് നമുക്ക് കൺമുന്നിൽ സോളിഡ് എവിഡൻസ് ആക്കി നമുക്ക് കാണിച്ചു തരാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ഒരു ചോദ്യമായി മാറുന്നത്. അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിൽ ഈ സന്ദർശിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ലോകക്രമത്തിൽ അപ്രസക്തമാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയുമായി വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങളോ വ്യാപാര ബന്ധങ്ങളോ ഒന്നുമില്ലാത്ത രാജ്യങ്ങളിലേക്കാണ് ഈ മുഖ്യമന്ത്രി പോകുന്നത് എന്നതും ദുരൂഹമാണ്. ആ പോകുന്നിടത്തൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര നടത്തുമ്പോൾ ആ യാത്രയോടൊപ്പമോ അതിനു മുന്നെയോ തൊട്ടു മുന്നെയോ അതിനുശേഷമോ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ, അതായത് മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ളവർ ആ ഡെസ്റ്റിനേഷനുകളിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതും മറ്റൊരു ദുരൂഹമായ സംഗതിയാണ്. എന്തായാലും ഇതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒരു ഇപ്പോ ഈ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടമാണ് രാജേഷ്ജി, അതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രി ഒരു ഭരണ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എന്ത് അജണ്ടകളാണ് അവിടെ ഉള്ളത്, എന്തൊക്കെ കാര്യപരിപാടികളാണ് അവിടെ ഉള്ളത് എന്നൊക്കെ കേരളത്തിലെ ഒരു പൗരന് അവന് വിരൽത്തുമ്പിൽ കിട്ടുന്ന വിവരങ്ങളാണ്. ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള അവന്റെ ശേഷിയെയും കേരളീയരുടെ ബുദ്ധിയെയും ഒക്കെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഏർപ്പാടാണ് ഈ തരത്തിലുള്ള വിദേശ യാത്രകൾ. എന്നിട്ട് അതിന് ന്യായം ന്യായീകരണം എന്നോണം ആണ് ഈ പറയുന്ന ടൂറിസം എക്സിബിഷനെ കുറിച്ച് കാരണം പറയുക, ഈ ഗ്രാഫീൻ സെന്ററിനെ കുറിച്ച് പറയുക. ഗ്രാഫീൻ സെന്റർ കേരളം കേന്ദ്ര സർക്കാരിന്റെ ആശീർവാദത്തോടു കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അത് കേരളത്തിന് കിട്ടിയത് തന്നെ മഹാപുണ്യമാണ്. പക്ഷെ ആ പദ്ധതിയെ ഉപയോഗിച്ചുകൊണ്ട് ലോകം ചുറ്റിക്കറങ്ങാനുള്ള ഒരു അവസരമാക്കി മാറ്റുന്നു എന്നുള്ളത് അത് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അവകാശപ്പെടുന്ന ഇപ്പോഴത്തെ ആധുനിക കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം വഴങ്ങുന്ന ഒരു കാര്യം കൂടിയാണെന്ന് പറയുന്നത്. അത് മാത്രമല്ല കുമാറെ, ഈ നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത്, കൊച്ചു സംസ്ഥാനം എന്ന് നമ്മൾ പറയുന്നെങ്കിലും കേരളം എത്രയോ വലുതാണ്, ആ സംസ്ഥാനത്ത് നമ്മുടെ തെക്ക് പാറശാല മുതൽ വടക്ക് കാസർഗോഡ് വരെ നമ്മൾ യാത്ര ചെയ്യേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നിന്ന് കണ്ടെടുക്കേണ്ട ഒരുപാട് വ്യവസായ സാധ്യതകളുണ്ട്. അതിനൊക്കെ ഇവർ എത്ര സമയം മാറ്റിവെക്കുന്നു എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, ഒരു ചുവന്ന കൊടിയുടെ ബാനറിൽ നിന്നുകൊണ്ട് എത്ര പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്തിരുന്ന എത്ര ഫാക്ടറികളാണ് നാട്ടിൽ പൂട്ടിപ്പോയത്. പ്രത്യേകിച്ചും വിദേശത്തൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് പണമിറക്കി ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ച എത്ര ചെറുപ്പക്കാരെയാണ് നിരുത്സാഹപ്പെടുത്തി ആത്മഹത്യയിലേക്ക് വരെ തള്ളിവിട്ട കാഴ്ചകളും നമ്മൾ കേരളം കണ്ടതാണ്. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ ഇത്രയും വലിയ ഒരു പദ്ധതിയുടെ പേരും പറഞ്ഞ് മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് രണ്ടും മൂന്നാഴ്ച വിദേശ പര്യടനത്തിനായി പോകുന്നത്. ഈ വിദേശ പര്യടനം നേരത്തെ കുമാർ പറഞ്ഞതുപോലെ മന്ത്രിമാർ വിദേശ പര്യടനത്തിന് പോകുന്നതോ അവരുടെ ഭാര്യമാർ അനുഗമിക്കുന്നതോ ഒന്നും തെറ്റായ കാര്യമല്ല. അത് എല്ലാ രാജ്യങ്ങളിലും എല്ലാ മന്ത്രിസഭകളിലും അത് ഏത് പാർട്ടിയായാലും നടക്കുന്ന കാര്യങ്ങളാണ്.
പക്ഷേ ഇവിടെ ഒരു വൈരുദ്ധ്യമുള്ളത് അതിൽ മുഖ്യമന്ത്രിയുടെ മകൾ പോകുന്നു, മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൾ പോകുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ച് വലിയ ചില നിഗൂഢതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കേരളത്തിൽ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്ന കേസുകളൊന്നും അവസാനിച്ചിട്ടില്ല. അത് ഇപ്പോഴും രഹസ്യാന്വേഷണ ഏജൻസികൾ മറ്റൊരു വിധത്തിൽ അന്വേഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള യാത്രകൾ വീണ്ടും വീണ്ടും കേരളീയരുടെ മനസ്സിൽ ചില നിഗൂഢതകൾ കൂട്ടുന്നു എന്നല്ലാതെ ഈ പറഞ്ഞതുപോലെ സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് കാട്ടിക്കൂട്ടാനാണ് ഈ ഒരു പ്രഹസനമെങ്കിൽ കേരള ജനതയ്ക്ക് ഇപ്പോൾ പഴയ കേരള ജനതയല്ല. അതുമാത്രമല്ല, കിറ്റ് മാത്രം വാങ്ങിച്ചുകൊണ്ട് സഹിഷ്ണുതയോട് പോകുന്ന ഒരു ജനതയുമല്ല. ആ കിറ്റിന്റെയും അടുത്ത ഒരു തലത്തിലൊക്കെ ജനങ്ങളുടെ ഒരു സഹനശക്തി മാറിയിരിക്കുന്നു. കാര്യം ഇത് പറയാൻ കാര്യം, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ വിമർശനം ഉയർത്തുന്നത് മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവരാണ്. മുഖ്യമന്ത്രിയുടെ ഈ തവണത്തെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ജനരോഷം കാണുന്നത് സമൂഹ മാധ്യമങ്ങളിലാണ്, സോഷ്യൽ മീഡിയയിലാണ്, സാധാരണക്കാരായ ജനങ്ങളാണ്. അതിൽ തന്നെ പല കമ്മ്യൂണിസ്റ്റുകാർ പോലും പേര് മാറ്റി അവരുടെ ഫേക്ക് അക്കൗണ്ടുകൾ വഴി പോലും ഇതിനെതിരെ വലിയ ക്യാമ്പയിനിങ് ഇപ്പോൾ നടത്തുന്നു. അവർക്ക് വരെ ഇത് ശരിയല്ലോ എന്ന് തോന്നി തുടങ്ങി. അങ്ങനെയുള്ള വലിയൊരു മാറ്റം ഇപ്പോൾ കേരളത്തിൽ കാണുന്നുണ്ട്. സാധാരണ പ്രതികരണ ശേഷി കുറഞ്ഞവരാണ് മലയാളികൾ എന്നാണ് പറയാറ്. പറയുന്ന സോഷ്യലിസം പറയുന്ന പാർട്ടി ആണെങ്കിൽ കൂടി സോഷ്യലിസത്തിന്റെ ഒരു അതിർവരമ്പ്, അത് കൃത്യമായി അതിനൊരു നിർവചനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അതും വളരെയധികം പ്രകടമാണ് പല സന്ദർഭങ്ങളിലും. അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോൾ അതിന് അകത്തുള്ളവർ തന്നെ ചിലർ ഇതിനെതിരെ വലിയ രീതിയിലുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയങ്ങോട്ട് മുഖ്യമന്ത്രിയാവട്ടെ ഏത് മന്ത്രിമാരാവട്ടെ അവരുടെ ഇത്തരത്തിലുള്ള വിദേശ യാത്രകൾ തീർച്ചയായിട്ടും ഇവിടെ കീറി മുറിച്ച് വിശകലനം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോഴുള്ള ഈ പ്രതികരണങ്ങളൊക്കെ കാണാൻ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഒരു പ്രതികരണം, അതെന്ത് തന്നെ ആകട്ടെ, നിങ്ങൾക്ക് ഈ ഡിസ്കഷന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്താം. കാര്യം ഇത്തരത്തിൽ ഒരു യാത്ര കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടാകുന്നത്? ശരി, അത്തരത്തിൽ പെട്ടെന്ന് മുഖ്യമന്ത്രി തിരിച്ചു വരുന്നു, ഇവിടെ അഭ്യസ്ത വിദ്യരായ ഒരുപാട് തൊഴിൽ രഹിതർ ഉള്ള നാടാണ് ഇന്നും കേരളം. അവർക്കൊക്കെ അതിൽ തന്നെ ഒരു വലിയ വിഭാഗത്തിന് തൊഴിൽ കിട്ടുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെള്ളപ്പൊക്കത്തിനൊരു ശാശ്വത പരിഹാരവുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെയൊക്കെ ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ നടപ്പാക്കാവുന്ന ഒരു പദ്ധതിയാണെങ്കിൽ ഒരു പക്ഷേ കേരളം ഇരു കൈ നീട്ടി സ്വീകരിക്കും. അത് രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ അതിന് വലിയൊരു സ്വീകാര്യത ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനരോഷം. ഈ ഒരു മുഖ്യമന്ത്രി സാധാരണഗതിയിൽ ഇതിനു മുമ്പേ ഇങ്ങനെ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി ഇതിനു മുമ്പേയും പല വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇക്കുറി അദ്ദേഹം യാത്ര നടത്തുമ്പോൾ ഒന്നാമത് കൊടിയേരിയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു ചിത കത്തിത്തീരുന്നതിന് മുമ്പാണ് ഇദ്ദേഹം വിമാനം കയറിയത്. അതുതന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ വലിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വാദപ്രതിവാദത്തിന് ഇടവച്ചിട്ടുണ്ട്. അവർക്കുള്ളിൽ തന്നെ വലിയൊരു തർക്കം നടക്കുന്ന വിഷയമാണ്. അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ പാർട്ടി കാര്യങ്ങളും മറ്റു കാര്യങ്ങളും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതെന്തോ ആയിക്കോട്ടെ, അതൊന്നും നമ്മളിപ്പോൾ വിശദീകരണം ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഇത് കേരളത്തിന്റെ വികസനം, നമ്മൾ വസിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരണത്തിൽ ഒരു യാത്ര ഇപ്പോൾ നടത്തിയിരിക്കുന്നത്, മുഖ്യമന്ത്രിമാരും അഞ്ചോളം മന്ത്രിമാരും. അപ്പോൾ അതിന്റെ ചിലവ്, മറ്റു കാര്യങ്ങൾ, ഇതെന്തിനു വേണ്ടിയായിരുന്നു, ഇതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഇത് കൃത്യമായി കേരളത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം കമന്റായി ഇതിന്റെ താഴെ രേഖപ്പെടുത്താൻ ഈ അവസരത്തിൽ ഞങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും മലയാളികളിൽ ഒരു മാറ്റം പ്രകടമാണ് എന്നാണ് സോഷ്യൽ മീഡിയ ആവട്ടെ, പ്രതിപക്ഷത്തിൽ നിന്നാവട്ടെ, മറ്റ് സാധാരണപ്പെട്ടവരിൽ നിന്നാവട്ടെ അവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയെങ്കിലും കാര്യങ്ങൾക്ക് കുറേ കൂടി വ്യക്തതയും സുതാര്യതയും ഒക്കെ ആയണമെങ്കിൽ അത് മുഖ്യമന്ത്രിയാവട്ടെ ഏത് മന്ത്രിമാരാവട്ടെ അവർ എന്തിനു വേണ്ടി പോകുന്നു, അതുകൊണ്ട് സംസ്ഥാനത്തിന് കിട്ടുന്ന നേട്ടം ഗുണം ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ, അല്ലെങ്കിൽ ഈ സുഖേ സുതാര്യം പറഞ്ഞ പോലെ ആ വിദേശയാത്ര കൊണ്ടുള്ള ആ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഇവിടെയുള്ള ജനങ്ങൾ മാറിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും വിദേശയാത്ര കൊണ്ട് ആകെ കേരളത്തിൽ കിട്ടുന്ന ഒരു ഗുണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.